മംഗലശ്ശേരിക്കാ വന്നല്ലേ? ഇനി ശേഖരന് പോവാ, ആസ്പത്രിയിലേക്കല്ല. നീലകണ്ഠൻ ഒരു സാവകാശമില്ലാത്ത ആളാ. ഇന്ന് തന്നെ വല്ല ദാസുട്ടി അകത്തേക്ക് എടുത്തിക്കൊള്ളൂ. വേണ്ട, വെക്കോളൂ. എന്നിട്ട് വിവരം അറിയാൻ കാത്തു നിൽക്കുന്നവരോട് പറഞ്ഞേക്ക് പാതി ചത്തുന്ന്. ഇടത്തെ കൈയും ഇടത്തെ കാലും. അത് കണ്ട് ചിരിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വരാം. സഹതപിക്കാനാണെങ്കിൽ ഒരു നായന്റെ മോൻ ഇങ്ങോട്ട് വരണ്ട. വരരെ. പടിഞ്ഞാറ്റേ മുറിയില് കുപ്പിയുണ്ടാവും, ഒന്നിങ്ങെടുക്കൂ ഇത്തിരി വെള്ളവും. പടിഞ്ഞാറ്റേൽ നിന്നല്ല, ഈ വീട്ടിൽ എവിടെയും കുപ്പിയില്ല. ഇനി ഈ തൊടിയിൽ കള്ള് കയറ്റുന്ന കാര്യം പറയണ്ട, അത് നടക്കില്ല. ഒറ്റ ചവിട്ടേവ ചേരും. ചവിട്ടാലോ? ഓ, നേരെ നിന്നിട്ട് വേണ്ട ചവിട്ടാൻ. എനിക്കതറിയാല്ലേ. അല്ലേ, നീല, എന്നോട് ദേഷ്യം തോന്നിയാലും സാരില്ല. വൈദ്യർക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, നേരാമണ്ണം പത്തി നോക്കിയാൽ ചികിത്സ കൊണ്ട് ഗുണമുണ്ടാവും. എഴുന്നേറ്റ് നടത്തുന്ന വൈദ്യര് പറഞ്ഞിരിക്കുന്നത്. ഇന്നേ വരെ ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ. ഈ കാര്യത്തിൽ ഞാൻ പറയണത് കേൾക്ക. എല്ലാവരും എന്നോട് കാരുണ്യം കാട്ടുകയായിരുന്നല്ലോ വാര്യരെ. പിതൃത്വം മറച്ചുവെച്ച് അമ്മ കഴുത്തറക്കാതെ പാതയിൽ നിർത്തി ശേഖരൻ അല്പപ്രാണൻ തിരിച്ചു നൽകിക്കൊണ്ട് ഡോക്ടർമാർ കാരുണ്യം കൊണ്ട് കരൾ കുത്തി പറിക്കുക. ഇതിനെല്ലാം ഞാൻ എന്ത് തെറ്റാ വാര്യനെ ചെയ്തത്? അതോ ഇതിൽ കൂടുതലാണോ ഞാൻ അർഹിക്കുന്നത്? എങ്കിൽ എനിക്ക് വയ്യ വാര്യരെ. ഇനിയൊന്നും നേരിടാനുള്ള കരുത്തെനിക്കില്ല വാര്യരെ. എന്ന് തൊട്ടോ താൻ എന്റെ കൂടെ ഇല്ലേ? ഇന്ന് വരെ ഞാൻ തന്നെ ഒരു അന്യനായി കരുതിയിട്ടുണ്ടോ? ഒരു സുഹൃത്തിന്റെ കൂടെപ്പിറപ്പിന്റെ സ്ഥാനം തനിക്ക് ഞാൻ തന്നിട്ടില്ലേ? തരാൻ മടിച്ചിട്ടുള്ള ഒരൊറ്റ അധികാരമേ ഉള്ളൂ, ഒരച്ഛന്റെ. പിഴച്ചു പെറ്റ എന്നെ ഒരു നിമിഷം നിങ്ങൾക്ക് മകനായിട്ട് കാണോ? എന്നിട്ടൊരച്ഛന്റെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ എന്നെ ഒന്ന് സഹായിക്കോ. ഈ ജന്മം ഉപേക്ഷിക്കാൻ ഒരിത്തിരി വിഷം. നീല, ഉറങ്ങിയില്ലേ? ഇല്ല. ആ കുട്ടിയുടെ കണ്ണ് തുറന്നിട്ടില്ല. ഒരു നേരം പോക്ക് പറഞ്ഞു. നടക്കാൻ പാടില്ലാത്ത ഒരു വിഡ്ഢിത്തം. നീല, ഒന്നിങ്ങോട്ട് നോക്കുക, ഞാൻ ആ മുഖം ഒന്ന് കാണട്ടെ. ഏതിരുട്ടിൽ വേണമെങ്കിലും വിളിച്ചോളൂ, പക്ഷേ ഈ കണ്ണെനിക്ക് കാണാമെങ്കിൽ ആ ഹൃദയം എനിക്കറിയാൻ പറ്റും. ഇന്ന് ഈ ദേഹത്ത് ജീവൻ തുടിക്കുന്നുണ്ടെങ്കിൽ അത് മരുന്നിന്റെയും മന്ത്രത്തിന്റെയും അല്ല, ആ കുട്ടിയുടെ പ്രാർത്ഥനയുടെയും സാമീപ്യത്തിന്റെയും ഫല. എന്റെ മുഖത്ത് നോക്കി പറയൂ, നീലാണ്ടന് ഭാനുമതി ഇല്ലാതെ പൂർണ്ണതയുണ്ടോ? വേഷം തരാൻ ആവശ്യപ്പെട്ട് എനിക്കൊരു സ്ഥാനം നൽകിയിരുന്നല്ലോ അച്ഛന്റെ. ആ സ്ഥാനം സ്വീകരിച്ചിട്ട് പറയാ, ആ കുട്ടിയുടെ കണ്ണീർ തുടയ്ക്കണം. അവരുടെ നന്മയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ചാവോളം അതിനെ നെഞ്ചിൽ ചേർത്ത് നിർത്തണം. കാറ് കത്തിയ അതെനിക്ക് പുല്ല, പകരം നിന്റെ ഈ തറവാട് കത്തിച്ചു കളയാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല. എനിക്കറിയേണ്ടത് നീ പടയൊരുക്കം തുടങ്ങിയെന്ന. ഇന്നലെ നടന്നതൊന്നും എന്റെ അറിവോടെയല്ല. എനിക്കൊരു പടയിലും താല്പര്യവുമില്ല. നീ വെറുതെ പേടിക്കുകയാണ്. പേടിയല്ല നീലേണ്ട, എനിക്ക് സന്തോഷ. നീ ഇറങ്ങണം, പഴയ കണക്കുകളൊക്കെ തീർക്കണ്ടേ, അപ്പോഴേ എനിക്ക് ഈ കളിയിൽ ഹാരം കൂടൂ. നിന്നെ ഞാൻ ഇറക്കും മുണ്ടക്കൽ ഉത്സവത്തിന്. ഇനി അധികം നാളില്ല.
നിനക്കതിന് കഴിയില്ല. തീർക്കാൻ കണക്കുകൾ ബാക്കി വെക്കുന്ന സ്വഭാവം എനിക്കില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ തളർന്നുപോയി കയ്യിൽ ഒരു കത്തി കെട്ടി വെച്ച് ഞാൻ വന്നനെ മുണ്ടക്കിടെ വാതിലും ചവിട്ടി തുറന്ന് പഴയ നീലകണ്ഠനെ മറക്കാൻ ഞാൻ തന്നെ ശ്രമിക്കുക. ഓർമ്മിപ്പിക്കാൻ നീ വെറുതെ ശ്രമം നടത്തണ്ട ചേര. നീ പോ.